ഹണിമൂൺ തായ്ലൻഡിൽ ആഘോഷിച്ച് നവമിഥുനങ്ങൾ നാട്ടിൽ തിരിച്ചെത്തി. വീഡിയോസ് കണ്ടപ്പോ തായ്ലൻഡ് കാണാനുള്ള കൊതി എനിക്കും തോന്നി. രസകരമായ മനുഷ്യരുള്ള ഇടമാണ്. ഈ മുണുങ്ങുന്നത് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായോ? നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ എല്ലാവരും ഫ്രീ ആയിരുന്ന ആദ്യത്തെ വീക്കെൻഡാണ്. വൃശ്ചിക മാസമല്ലേ, വിഴിഞ്ഞം പോർട്ട് ഏരിയയിൽ നിറയെ ശംഖ് കിട്ടും. ഇത്രയും ശംഖിന് 400 രൂപയാണ് വില. തിരുവനന്തപുരത്ത് തന്നെ ശംഖ് കഴിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. കഴിക്കരുതേ, കാരണം ഞങ്ങളുടെ അവൈലബിലിറ്റി ഒരുപാട് കുറഞ്ഞു പോകില്ലേ. ഇത്രയും ആത്മാർത്ഥമായി പണിയെടുക്കുന്നത് കണ്ടപ്പോഴേ മനസ്സിലായില്ലേ എനിക്ക് ശംഖ് എന്ന് പറഞ്ഞാൽ ജീവനാണ്, ഒടുക്കത്തെ ടേസ്റ്റ് ആണെന്ന്. ഇനി നമ്മുടെ ശാലുവിന്റെ പാട്ട് കേട്ടാലോ? വൈ പേസും വാസന കിളിയേ, നീ പേസും മോവിയ സിലയോ, അണ്ട വെണ്ണില കൊള്ളായ സൊട്ട വടക്കരി, നീ താ വടക്കരി, നീ പോനായ റെഡി എനക്ക്, നീ താനേ ജിൻജിന ജിനക്ക്, അണ്ട 5.5 മണിക്ക് ജിഞ്ചർ സോഡ തരുവേണ്ണ ഉനക്ക്, നാ പാത്ത ഒരുതല നീ താനേ, ഒന്നാല തരുതല നാ താനേ, அந்த நெருப்பில் விழுந்த ரசன் அரிசி புழுவ நானேனே, மங்காத்த ராணிய பார்த்தேனே, கைவாத்த காதல கேட்டேனே, அந்த கோமள வள்ளி என்ன தொட்டா குளிக்க. வம்பൻ கல ஆஸ்வாதகையாய நம்மட செகண்ட் ப்ராடக்ட்னேயான நீங்க இப்ப காணுது. நம்மட தன்வி பாப்பே கடத்தி வெட்டுவாயிருக்கோ மாதங்கி. பாட்டு ஆஸ்வதிச்சு மொட்டை போசிக்கிற சமயத்தை நம்ம இத க்ளீன் செய்து எடுத்து. இனி ஒருபாடு வெள்ளம் கழுகணும். ஆ பச்ச கலர் இருக்கிற சம்பவம் இல்லே, அதனே ரிமூவ் ചെയ്യണം. കുറച്ചു നേരത്തേക്ക് ഒന്നിനും കൊള്ളൂല, ഭയങ്കര സ്മെല്ലായിരിക്കും. ശാലുമണി, 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 സീ ഫുഡിന് ടേസ്റ്റ് കൂടണമെങ്കിൽ, ഈവൻ ചിക്കന് പോലും ടേസ്റ്റ് കൂടണം എന്നുണ്ടെങ്കിൽ കൊച്ചുള്ളി ഇടണം. നമ്മൾ കൊച്ചുള്ളിയാണ് തോട് കളഞ്ഞ് എടുക്കുന്നത്. കണ്ടില്ലേ, ആ ഡാർക്ക് ഗ്രീൻ കളർ പോർഷൻ ആണ് നമ്മൾ റിമൂവ് ചെയ്ത് എടുത്തത്. കയ്യിലാകാതെ സൂക്ഷിക്കണേ, അതാണ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ സ്മെല്ലാക്കുന്നത്. അവിടെ പാലുകാച്ചാണെങ്കിൽ ഇവിടെ കല്യാണം. അങ്ങനെയല്ലാതെ ഒരു കാര്യവും നമ്മുടെ വീട്ടിലിപ്പോ നടക്കില്ല എന്ന് പറയാതെ തന്നെ മനസ്സിലായി കാണുമല്ലോ. എന്റെ 2 മക്കൾ, എന്റെ അനിയത്തിയുടെ 1 കുട്ടി, അങ്ങനെ മൊത്തം 3 ബേബീസ് ആണേ. വീഡിയോയിൽ മാതങ്കിയെ മാത്രമേ കാണുന്നുള്ളൂ, മറ്റേ ആൾ എവിടെ? ഉറക്കമായിരുന്നു, എണീറ്റ വിവരമാണ് ശാലു എന്ന് പറഞ്ഞത്. 2 ആയിട്ടോ 4 ആയിട്ടോ മുറിച്ചു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയിലേക്ക് നല്ല പച്ചമുളകും കൂടി അരിഞ്ഞിടാം. വെള്ളം ചേർത്ത് അടുപ്പിലേക്ക് വയ്ക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സാധാരണ നമ്മൾ ഇടുന്നതിനേക്കാളും കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ശാലുമൊക്കെ ആദ്യമായാണ് ശംഖ് കഴിക്കുന്നത്. ദഹന പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ. നമ്മൾ ആർത്തി മൂത്ത് കഴിച്ച് കഴിച്ച് അയ്യോ അതൊന്നും ഒരു വിഷയമേ അല്ലാതെ മാറിയിരിക്കുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയ അതേ ജാറിൽ കുറച്ച് തേങ്ങ, കറിവേപ്പില, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി പേസ്റ്റ് ആക്കാം. മീൻവൈൽ മാവന്റെ മുറി. എന്റെ ഫാമിലി എനിക്ക് തരുന്ന സപ്പോർട്ട് എത്രയാണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പ്രത്യേകിച്ചും എന്റെ അമ്മ, വെരിക്കോസ് വെയിൻ അതിന്റെ മൂർധന്യാവസ്ഥയിലാണ്. കാലിന്റെ പാദം ഡാർക്ക് ബ്ലാക്ക് കളറൊക്കെ ആയി. സപ്പോർട്ട് ചെയ്യാൻ രാധമാമയും സുധാമാമയും ഉണ്ട്. പക്ഷെ എന്നാലും അമ്മക്ക് ഡബിൾ ഡ്യൂട്ടിയാണ്, ഡബിൾ അല്ല ട്രിപ്പിൾ ഡ്യൂട്ടി. അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഉയരങ്ങൾ വേണമെങ്കിലും കീഴടക്കാൻ കഴിയും. ഇതിനിടയിൽ നമ്മൾ വർക്കിംഗ് പാരന്റ്സിന് മാത്രം മനസ്സിലാകുന്ന ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും പ്രഷറും ഒക്കെയുണ്ട്. അതൊക്കെ ഡീൽ ചെയ്യാൻ അറിഞ്ഞിരിക്കുകയും വേണം ഒരു ചെറിയ ചിരിയോടുകൂടി. ചട്ടി നിറഞ്ഞിരുന്ന ശംഖ് വെന്ത ചുരുണ്ട് ചെറിയ ശംഖായത് കണ്ടോ? ഒരു 20 മിനിറ്റ്സ് എങ്കിലും മിനിമം വെന്തിരിക്കണം കേട്ടോ. അത്രയും നല്ലോണം വെന്തിരുന്നാൽ മാത്രമേ നമ്മുടെ വയറിനൊന്നും പ്രശ്നമില്ലാതെ നല്ലോണം നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. വായിൽ കപ്പൽ ഓടിക്കുന്ന ശംഖ് തോരൻ റെഡിയായി. പുതിയ രുചികൾ ഇഷ്ടമാണോ? വൃശ്ചിക മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ കിട്ടൂല. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള ചന്തകളിൽ ഇഷ്ടം പോലെയുണ്ട്. 11 മണി സമയത്ത് ഈവനിങ് ടൈമിലൊക്കെ ഉറപ്പായും ഒന്ന് പരീക്ഷിക്കൂ. താങ്ക് യു കുട്ടാ, ബൈ.